Hi friends, welcome to Competitive Cracker .PSC. എല്ലാ വിധത്തിലുള്ള പി എസ് സി എക്സാംസും എഴുതുന്നവർക്കായിട്ടുള്ള ഒരു ചാനലാണിത്. അപ്പോൾ ഇതിലെ എല്ലാ പി എസ് സി എക്സാംസിനും ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുവാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇന്ന് പറയുന്ന കാര്യം എന്താണ്? കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ എല്ലാം പഠിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ ഒന്നും പഠിക്കാതെ ആദ്യമായിട്ട് പി എസ് സിയിലേക്ക് വരുന്നവരുണ്ടാകും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഒരു തുടങ്ങാൻ നല്ല ഒരു അടിസ്ഥാന ടോപ്പിക് കേരളം അടിസ്ഥാന വിവരങ്ങളാണ്. ഷുവറായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നൊരു മേഖലയുമാണ്. അപ്പോൾ നന്നായി പഠിച്ചിരിക്കുന്നവരാണെങ്കിൽ ക്ലാസ് കേട്ടൊന്ന് റിവൈസ് ചെയ്യുക. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഓരോ പോയിന്റും എഴുതി എടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1 അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ തലസ്ഥാന ഏതാ? തിരുവനന്തപുരമാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ഇന്ത്യയിലെ തലസ്ഥാന നഗരങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ സംസ്ഥാന തലസ്ഥാനമാണ് നമ്മളുടെ തിരുവനന്തപുരം. ഇപ്പോൾ കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. ഇത് ഇന്ത്യയുടെ ഒരു 1.18% അപ്പോൾ വളരെ ചെറിയൊരു സംസ്ഥാനമാണെന്ന് നമുക്ക് മനസ്സിലായല്ലേ. കാരണം മൊത്തം ഇന്ത്യയുടെ 1.18% കേരള സംസ്ഥാനം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. അതുപോലെ നമ്മളുടെ ഒരു അക്ഷാംശം, ഇത് അത്ര അധികം ചോദിച്ചു കാണാറില്ല, എന്നാൽ പോലും എക്സാംസ് ടഫായി വരുന്നത് കൊണ്ട് നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഇത് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കാം നമുക്ക്. അക്ഷാംശം വടക്ക് 8° 17′ 30″ മുതൽ 12° 47′ 40″ വരെയും, രേഖാംശമാണെങ്കിൽ കിഴക്ക് 74° 51′ 57″ മുതൽ 77° 24′ 47″ വരെയുമാണ് നമ്മളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം. അപ്പോൾ നമ്മൾ ഇത് ആവർത്തിച്ച് കേട്ട് പഠിക്കുകയോ എഴുതി പഠിക്കുകയോ ഒക്കെ ചെയ്താലാണ് നമുക്കിത് ഓർത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വടക്ക് അക്ഷാംശം വടക്ക് എവിടെ മുതലാണ് തുടങ്ങുന്നത്? 8° 17′ 30″ മുതൽ എത്ര വരെയുണ്ട്? 12° 47′ 40″ വരെ. രേഖാംശം കിഴക്ക് 74° 51′ 57″ മുതൽ 77° 24′ 47″ വരെയാണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം. ഇപ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നോക്കുവാണെങ്കിൽ വിസ്തീർണത്തിൽ കേരളത്തിന് 22-ാമത്തെ സ്ഥാനമാണുള്ളത്. പിന്നെ ഡയറക്ഷൻ നോക്കുമ്പോൾ പടിഞ്ഞാറ് സൈഡിൽ അറബിക്കടലാണ്, അതുപോലെ വടക്ക് കിഴക്ക് ഭാഗത്ത് കർണാടകം, കിഴക്ക് തെക്ക് ഭാഗത്ത് തമിഴ്നാട്. ഇതൊക്കെയാണ് കേരളത്തിൻ്റെ അതിർത്തികൾ വരുന്നത്. കോമൺലി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. പിന്നെ മാഹി എന്നുള്ള ജില്ലയുണ്ടല്ലോ, അത് പുതുച്ചേരി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെതാണ്. ആ മാഹി ജില്ലയായിട്ട് കേരളത്തിന് അതിർത്തി വരുന്നുണ്ട്. അപ്പോൾ കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത്? ചോദിക്കുമ്പോൾ ആൻസർ എന്താ? പുതുച്ചേരിയാണ്. മാഹി എന്നുള്ള സ്ഥലവുമായിട്ടാണ് നമുക്ക് അതിർത്തി വരുന്നത്. എന്നാൽ പോലും ഏത് കേന്ദ്രഭരണ പ്രദേശമാണത്? പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശമാണ്. നമ്മുടെ ഔദ്യോഗിക പുഷ്പം, ഇപ്പോൾ ഏത് സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഔദ്യോഗിക പുഷ്പവും പക്ഷിയും ഒക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഇവിടെ കണിക്കൊന്ന, അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ നാമം നോക്കുക. കാഷ്യ ഫിസ്റ്റുല എന്നതാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. അപ്പോൾ ശാസ്ത്രീയ നാമം കൂടി ചോദിക്കാറുണ്ട്, കാഷ്യ ഫിസ്റ്റുല എന്നുള്ളത് പഠിക്കാം. പിന്നെ കൊക്കോസ് ന്യൂസിഫറ, ഇത് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് കൊക്കോസ് ന്യൂസിഫറ. അപ്പോൾ നമ്മളുടെ ഔദ്യോഗിക വൃക്ഷം അല്ലെങ്കിൽ സംസ്ഥാന വൃക്ഷം എന്ന് വിളിക്കുന്നത് തെങ്ങിനെയാണ്. ദെൻ ഔദ്യോഗിക പക്ഷി വേഴാമ്പലാണ്. അപ്പോൾ ഈ വേഴാമ്പൽ തന്നെയാണ് അരുണാചൽ പ്രദേശിൻ്റെ സംസ്ഥാന പക്ഷി, വേഴാമ്പലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദ്യം വരാറുള്ളതാണ്. സോ ഈ വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമം കൂടി പഠിച്ചു വയ്ക്കാം, ബ്യൂസറസ് ബൈക്കോർണിസ് എന്നാണ്. ഓക്കെ, ബ്യൂസറസ് ബൈക്കോർണിസ് എന്നാണ് വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ നമ്മൾ തെങ്ങ് പഠിച്ചു, ഔദ്യോഗിക വൃക്ഷമാണ്, ശാസ്ത്രീയ നാമം ഓർത്തു വയ്ക്കുക, കൊക്കോസ് ന്യൂസിഫറ. അതുപോലെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, ശാസ്ത്രീയ നാമം എന്താ? കാഷ്യ ഫിസ്റ്റുല. ദെൻ ഔദ്യോഗിക പക്ഷി വേഴാമ്പൽ. അപ്പൊ കേരളത്തിനെ പോലെ പക്ഷി വേഴാമ്പലായിട്ടുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അപ്പൊ ശാസ്ത്രീയ നാമം ബ്യൂസറസ് ബൈക്കോർണിസ്. ഓക്കെ,
ദെൻ ഔദ്യോഗിക മൃഗം ഇപ്പം ആനയാണ്. ശാസ്ത്രീയനാമം എലിഫാസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു പോയിന്റ്, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എന്നതും ആന തന്നെയാണ്. അപ്പോൾ ആന കേരളത്തിൻ്റെ സംസ്ഥാന മൃഗമാകുന്നു. ഇനി കേരളം കൂടാണ്ട് കർണാടകത്തിലും ജാർഖണ്ഡും, ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും സംസ്ഥാന ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത് ആനയാണ്. സംസ്ഥാന മത്സ്യം കൂടി നോക്കാം നമുക്ക്. കരിമീനാണ്, അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് പേൾ സ്പോട്ട് എന്നാണ്. ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാറ്റൻസിസ്. അപ്പോൾ നമ്മളുടെ സംസ്ഥാന ഔദ്യോഗിക മത്സ്യം എന്ന് പറയുന്നത് കരിമീൻ. എട്രോപ്ലസ് സുരാറ്റൻസിസ് എന്നത് ശാസ്ത്രീയ നാമവും ഇംഗ്ലീഷിലുള്ള കരിമീനെ വിളിക്കുന്ന പേര് പേൾ സ്പോട്ട് എന്നാണ്. ഇപ്പോൾ സംസ്ഥാന പാനീയമായിട്ട് നമ്മൾ കരിക്കും വെള്ളമൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പറയുന്നില്ല, അത്യാവശ്യം കുറച്ച് വേണ്ടപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഔദ്യോഗിക ഫലം ചക്കയാണ്. അപ്പോൾ 2018 ചക്ക ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥ എന്ത് തരമാണ്? അപ്പോൾ ഓപ്ഷൻസിൽ ട്രോപ്പിക്കൽ, സെമി ട്രോപ്പിക്കൽ, അല്ലെങ്കിൽ മിതോഷ്ണം, അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ ഇവിടുത്തേത് ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ഉഷ്ണമേഖല കാലാവസ്ഥ എന്ന് പറയാവുന്ന രീതിയിലുള്ള കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത്. ട്രോപ്പിക്കൽ കാലാവസ്ഥ എന്ന് പറയും. അതുപോലെ കേരളത്തിൽ മഴ നിഴൽ പ്രദേശം, അത് ഇടുക്കി ജില്ലയിൽ ചിന്നാറാണ്. അപ്പോൾ കേരളത്തിൽ മഴ നിഴൽ പ്രദേശം എന്ന് പറയുമ്പോൾ ഈ ഇടുക്കി ജില്ലയിൽ ചിന്നാർ ഭാഗം പറയുമ്പോൾ അത് കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഭാഗം എന്തായിത്തീരും, ഒരു മരുഭൂമി പോലെ ആയിത്തീരും എന്നുള്ളതാണ് ജിയോഗ്രഫിക്കൽ പഠനങ്ങൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ മഴനിഴൽ പ്രദേശമായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഏത് സ്ഥലമാണ്? ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. ഓക്കെ, ദെൻ അപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥ എന്ത് തരവാ? ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്, ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ് കേരളത്തിലേത്. പിന്നെ കേരളത്തിലെ കായലുകൾ എത്രയുണ്ട്? അത് അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളല്ലേ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34, നദികളുടെ എണ്ണം 44. അപ്പോൾ രണ്ട് നമ്മൾ സിമിലാരിറ്റി ഉണ്ട്. കായലുകളുടെ എണ്ണം 34, നദികളുടെ എണ്ണം 44. അവിടെ നദികളുടെ എണ്ണം 44 എന്ന് പറയുമ്പോൾ തന്നെ ഏതൊരു പി എസ് സി കുട്ടിയും ഒപ്പം പറഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, ബാക്കി 3 കിഴക്കോട്ട് ഒഴുകുന്നു എന്നുള്ളത് നമ്മളവിടെ അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട പോയിന്റുകളാണ്. പിന്നെ കേരളത്തിൻ്റെ ആ ഒരു ഭൂപ്രകൃതി ഉണ്ടല്ലോ, അത് മലനാട്, ഇടനാട്, തീരപ്രദേശം, അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മലനാട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ 48% മലനാടാണ്. അതുപോലെ ഇടനാട് 41.76%. ഇടനാട് എത്രമാത്രമുണ്ട്? 41.76%. തീരപ്രദേശം 10.24%. സാധാരണ തീരദേശ ദൈർഘ്യമാണ് നമ്മൾ കാണാറ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 590 km എന്നുള്ളത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ആ തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമുണ്ട്? 10.24% ഉണ്ട്. അപ്പോൾ ദൈർഘ്യം 590 km ആണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 km, കിഴക്ക് പടിഞ്ഞാറ് ശരാശരി വീതി 60 km ആണ്. അപ്പോൾ ഈ ശരാശരി വീതി ഒരു 124 km ശരാശരി വീതി കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് ജില്ലകളാണ് ഒന്ന് ഇടുക്കിയും എറണാകുളം. അപ്പോൾ ഏകദേശം ഒരു ഇത്തിരി വീതി കൂടുതലുള്ള, ഭയങ്കരമായിട്ടൊന്നുമില്ല, നമ്മുടെ ചെറിയൊരു സംസ്ഥാനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ത്യയുടെ കാരണം 1.18% കേരളമുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയൊരു സംസ്ഥാനമാണ്, നമുക്കറിയാം വലിപ്പത്തിൽ 22nd. അപ്പോൾ അവിടെ 124 km ഏകദേശം ഒരു വീതി കൂടുതൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട്, ആവറേജ് ശരാശരി ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത് എവിടേക്കാണ്? ഇടുക്കിയിലും എറണാകുളത്തുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മിക്കവാറും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ തീരദേശ ദൈർഘ്യം 590 km, അതുപോലെ മലനാട് എത്ര, ഇടനാട് എത്ര, തീരദേശം എത്ര, അത് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ കടൽത്തീരമുള്ള ജില്ലകൾ, നമുക്ക് 9 ജില്ലകളിൽ കടൽത്തീരമുണ്ട്. അപ്പോൾ അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, പിന്നെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒക്കെ, അത്രയും 9 കടൽത്തീരമുണ്ട്. പിന്നെ കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ അതൊന്ന് ശ്രദ്ധിച്ചെടുത്ത് പഠിച്ചു വയ്ക്കാം. ഇപ്പോൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, പാലക്കാട്, ഇത്രയും ഭാഗത്ത് എന്തില്ല? കടൽത്തീരം ഇല്ല. പത്തനംതിട്ട, അതുപോലെ കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്, ഇത്രയും സ്ഥലത്ത് കടൽത്തീരം ഇല്ല എന്ന് മനസ്സിലാക്കാം. ഇനി സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 250 കൂടുതലൊക്കെ ഉയരമുള്ള വളരെ ഹില്ലി ടെറൈൻ ആയിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ മലനാടായിട്ട് പറയുന്നത്. 48% മലനാടുണ്ടെന്ന് പഠിച്ചല്ലേ. അത് സമുദ്രനിരപ്പിൽ നിന്ന് 250 മുകളിൽ ഉയരമുള്ള സ്ഥലങ്ങളാണ്. പിന്നെ നമ്മുടെ ഇടനാട്, അതൊരു 25 മുതൽ 250 വരെ ഉയരമുള്ള, ഇത് എക്സാമിന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. 25 മുതൽ 250 വരെ ഉയരമുള്ള പ്രദേശത്തെ എന്തായിട്ട് പറയുന്നു? ഏതിലാണ് അത് ഉൾപ്പെടുന്നത്?
കൂടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് സംശയം എന്താണ്, ഈ കാരണം 25, 250 എല്ലാം കുറേ സിമിലർ ഫിഗേഴ്സാണ്. അപ്പോൾ നമ്മളവിടെ സംശയമില്ലാതെ ഉറപ്പിച്ച് പഠിക്കുക. എന്താ ഇടനാട്, 25 മുതൽ 250 വരെ മീറ്റ് അടി ഉയരമുള്ള പ്രദേശമാണ് എന്ത് ഇടനാട് എന്ന് പറയുന്നത്. 3979 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം നമ്മുടെ തീരദേശ പ്രദേശത്തിനുണ്ട്. അപ്പോൾ നമ്മൾ തീരദൈർഘ്യമാണ് 590 കിലോമീറ്റർ പഠിച്ചത്. ദെൻ അപ്പോൾ തീരദൈർഘ്യം എന്ന് പറയുന്നത് നമ്മൾ 590 കിലോമീറ്റർ കണ്ടോ, ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ പറയുന്നത് 10.24% തീരപ്രദേശം ടോട്ടൽ വിസ്തീർണത്തിൽ വരുന്നതാണല്ലോ. ആ 10.24% എന്ന് പറയുമ്പോൾ 3979 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണ് കേരളത്തിലെ തീരപ്രദേശത്തിന് അല്ലെങ്കിൽ ആ ഒരു ദേശത്തിന് ഉള്ളത്. അപ്പോൾ അതുപോലെ പടിഞ്ഞാറൻ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 25 അടി വരെ മാത്രം ഉയരമുള്ള പ്രദേശങ്ങളെയാണ് ടോട്ടലി നമ്മൾ എന്ത് വിളിക്കുക, തീരപ്രദേശം അല്ലെങ്കിൽ തീരദേശം എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ജനസംഖ്യ കൂടുതലുള്ളത് എപ്പോഴും തീരപ്രദേശത്തായിരിക്കും കേട്ടോ. ഈ കടൽ തീരം ഇല്ലാത്ത മറ്റു സംസ്ഥാനങ്ങളായിട്ട് അതിർത്തി പങ്കിടാത്തതുമായ ഏക ജില്ല, അങ്ങനെയാണ് ഒരു ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, കോട്ട എഴുതാം. കടൽ തീരവും ഇല്ല മറ്റു സംസ്ഥാനങ്ങളായിട്ട് അതിർത്തിയും ഇല്ല, അങ്ങനത്തെ ഒറ്റ ജില്ലയുള്ളൂ, അതേതാണ് കോട്ടയമാണ്. അതായത് കടൽ തീരമില്ലാതെയും മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി ഇല്ലാതെയും വരുന്ന ജില്ല എന്ന് പറയുമ്പോൾ കോട്ടയമാണ് വരുന്നത്. പക്ഷെ രണ്ട് സംസ്ഥാനങ്ങളായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട്, അതായത് തമിഴ്നാടുമായിട്ടും കർണാടകവുമായിട്ടും അതിർത്തി വരുന്ന നമ്മളുടെ ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിലെ ഒരു ജില്ലയുമായിട്ട് മാത്രം, നമ്മുടെ ഇവിടുത്തെ കേരളത്തിൻ്റെ ജില്ലകളിൽ വെച്ചിട്ട് ഓരോ ജില്ലയായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്ന നമ്മുടെ തെക്കേ അറ്റത്തെയും വടക്കേ അറ്റത്തെയും ജില്ലകളാണ് അങ്ങനെ വരിക. ആരായിരിക്കും, തിരുവനന്തപുരം പിന്നെ കാസർഗോഡും. അപ്പോൾ കാസർഗോഡും തിരുവനന്തപുരത്തിനും കേരളത്തിലെ ഒരു ജില്ലയായിട്ട് മാത്രമാണ് അതിർത്തി വരുന്നുള്ളൂ. കടൽ തീര ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ, ഏറ്റവും കുറവ് കൊല്ലം. ഇങ്ങനെയും നമുക്ക് ചോദ്യങ്ങൾ കാണാം, ജനസംഖ്യ കൂടുതലുള്ള ജില്ല, ജനസംഖ്യ കുറവുള്ള ജില്ല, സാക്ഷരത കൂടിയ ജില്ല, സാക്ഷരത കുറഞ്ഞ ജില്ല, വനം കൂടുതലുള്ള ജില്ല, വനം കുറവുള്ള ജില്ല, അങ്ങനത്തെ ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ള നിലയിൽ പഠിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇത്രേ പറഞ്ഞുള്ളൂ, കടൽ തീരത്തിൻ്റെ ദൈർഘ്യം കൂടുതൽ കണ്ണൂരും ദൈർഘ്യം കുറവ് എവിടാ, കൊല്ലത്തുമാണ്. നമ്മുടെ ജനസംഖ്യ ഒരു മൊത്തം 3.33 കോടിയാണ്. സ്ത്രീ പുരുഷ അനുപാതം ഒരു 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന കണക്കാണ് കേരളത്തിൻ്റേത്. ദെൻ അപ്പോൾ ശരാശരി ആയുർദൈർഘ്യം, നമ്മളിവിടെ കേരളത്തിലാണെങ്കിൽ ഇവിടെ ജനിച്ച് വളരുന്ന ഒരാൾ 71 വയസ്സ് വരെ ജീവിക്കാം. അതിൽ തന്നെ പുരുഷന്മാരാണെങ്കിൽ 71 വയസ്സും സ്ത്രീകളാണെങ്കിൽ കുറച്ച് കൂടുതലും കൂടി ചാൻസ് ഉണ്ട്. 73.62 നമ്മുടെ ഇവിടുത്തെ ആയുർദൈർഘ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ആയുർദൈർഘ്യം ടോട്ടലി പറയുമ്പോൾ ഒരു 71 വയസ്സ്. പുരുഷന്മാരുടേത് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതും 71 ആണ്. സ്ത്രീകളുടേത് എടുത്ത് ചോദിക്കുമ്പോൾ ആ ഫിഗറിൽ വ്യത്യാസമുണ്ട്, 73.62 എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സാക്ഷരത ടോട്ടലി ഒരു 93.91%, റൗണ്ട് ചെയ്ത് 94% നമ്മളത് പഠിക്കാറുണ്ട്. പുരുഷന്മാരുടേത് 96.02% സാക്ഷരതയും സ്ത്രീകളുടേത് 91.98% സാക്ഷരത. അതായത് ഓൾ ഇന്ത്യ നോക്കുമ്പോൾ ഇത്രയൊരു ലെവൽ, ഹൈ ലെവൽ ഓഫ് സാക്ഷരത ഭയങ്കരമായിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ദെൻ 14 ജില്ലകളുണ്ട്, 75 താലൂക്കുകൾ, 1674 വില്ലേജുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 941 ഗ്രാമപഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, പിന്നെ 6 നഗരസഭ കോർപ്പറേഷനുകൾ, 6 കോർപ്പറേഷനുകളുണ്ട്. അപ്പോൾ 14 ജില്ലകൾ, സോ 14 ജില്ലാ പഞ്ചായത്തുണ്ട്, 75 താലൂക്കുണ്ട്, 1674 വില്ലേജുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 941 ഗ്രാമപഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, പിന്നെ ഇത് 6 സിറ്റി കോർപ്പറേഷനുകൾ, അതൊക്കെ നോക്കി വയ്ക്കാം. ദെൻ 140 നിയമസഭാ മണ്ഡലങ്ങൾ, അതുപോലെ ലോക്സഭാ അംഗങ്ങൾ 20, രാജ്യസഭാ സീറ്റ് 9 എണ്ണം, റെയിൽവേ സ്റ്റേഷൻ 188 എണ്ണം. നമ്മുടെ ചുരങ്ങളും കൂടി നമുക്കൊന്ന് നോക്കാം. പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പെരിയാർ ചുരം മാനന്തവാടിയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്നു. പാൽ ചുരം വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്നു. താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്നു. അപ്പോൾ പേരമ്പാടി കണ്ണൂർ കൂർഗിനെ ബന്ധിപ്പിക്കുന്നു, പെരിയാർ ചുരം മാനന്തവാടി മൈസൂർ എന്ന രണ്ട് സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നു. പാൽ ചുരം വയനാടിനെയും കണ്ണൂരിനെയും കണക്ട് ചെയ്യുന്നു. താമരശ്ശേരി കോഴിക്കോടിനെയും മൈസൂരിനെയും കണക്ട് ചെയ്യുന്നു. പിന്നെ ഇത് നമുക്ക് എന്തായാലും ഒന്നോ രണ്ടോ മാർക്ക് കൂടുതൽ നമ്മുടെ ഏതൊരു PSC എക്സാമിന് കിട്ടും. എല്ലാവരെയും കണ്ടന്റ് എഴുതിയെടുത്ത് ഇതേപോലെ തന്നെ ഞങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. നാടുകാണി ചുരം എടാ നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. പാലക്കാട് ചുരം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരമാണ് കേട്ടോ, പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്നു. കർക്കൂർ ചുരം കേരളത്തിലെ നീലഗിരി ജില്ലയുമായിട്ട് ബന്ധിപ്പിക്കുന്നു.
ബോഡി നായ്ക്കണ്ണൂർ ചുരം. ഇടുക്കിയിനെയും മധുരയെയും ബന്ധിപ്പിക്കുന്നതാണ് ബോഡി നായ്ക്കണ്ണൂർ ചുരം. കമ്പം ചുരം തൊടുപുഴയെയും തേനിയെയുമാണ് ബന്ധിപ്പിക്കുന്നത്, തേനി തമിഴ്നാട്ടിൽ. ആര്യങ്കാവ് ചുരം പുന്നല്ലൂർ ചെങ്കോട്ട. ഓക്കെ, പുന്നല്ലൂരിനെയും ചെങ്കോട്ടയും ബന്ധിപ്പിക്കുന്നതാണ് ആര്യങ്കാവ് ചുരം. ഷുവർ ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ്, എഴുതിയെടുത്ത് പഠിക്കുക, ഇങ്ങനെ തന്നെ പഠിച്ചെടുക്കുക, ഒരു വ്യത്യാസമില്ലാതെ തന്നെ പഠിക്കുക കേട്ടോ. ഇനി ജില്ലകൾ കേരളത്തിൽ നിലവിൽ വന്ന തീയതികൾ കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂരും 1956 നവംബർ 1 നിലവിൽ വന്നിട്ടുള്ളത്. അതുപോലെ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ഈ 3 ജില്ലകളും 1957 ജനുവരി 1. ഇനി ആലപ്പുഴ നോക്കാം. 1957 ഓഗസ്റ്റ് 17 ആലപ്പുഴ നിലവിൽ വന്നിട്ടുള്ളത്. എറണാകുളം ആകുമ്പോൾ 1958 ഏപ്രിൽ 1 നിലവിൽ വന്നത്. മലപ്പുറം 69 ജൂൺ 16. ദെൻ ഇടുക്കി ജില്ല 72 ജനുവരി 26. വയനാട് ജില്ല 1980 നവംബർ 1. പത്തനംതിട്ട ജില്ല 82 നവംബർ 1. കാസർഗോഡ് 84 മെയ് 24. അപ്പോൾ ഏറ്റവും അവസാനം നിലവിൽ വന്നത് കാസർഗോഡ് ജില്ലയാണ്, 1984 മെയ് 24. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബുക്കിനെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബുക്ക് വ്യക്തമായ ടൈം ടേബിളോടുകൂടി, കൃത്യമായൊരു പ്ലാനോടുകൂടി ഇറക്കിയിരിക്കുന്ന ബുക്കാണ്. അപ്പോൾ കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ കറണ്ട് അഫയേഴ്സാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ബുക്ക് വാങ്ങി തന്നെ പഠിക്കുക. വരാൻ പോകുന്ന PSC എക്സാംസിനും മറ്റുള്ള എക്സാംസിനും എല്ലാം തന്നെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒന്നാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബുക്ക്. അപ്പോൾ ഈ ബുക്ക് കിട്ടുന്നതിനായിട്ട് ഒന്നില്ലെങ്കിൽ കോമ്പറ്റീറ്റർ ക്രാക്കൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ HNC എല്ലാ ബുക്ക് സ്റ്റാളിലും ഇത് കിട്ടും. അതുപോലെ ആമസോൺ ബുക്സിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ്, എല്ലാവർക്കും ഉപകരിക്കുന്ന ടോപ്പിക്കാണ്, എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തു. നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി ക്ലാസ് നന്നായിട്ട് എല്ലാവരും എഴുതിയെടുത്ത് ഭംഗിയായി പഠിച്ചെടുക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.